ജീവിതത്തെ ഗുണാത്മകമായി കാണാൻ കഴിയുന്നവർക്ക് യഥാർത്ഥത്തിൽ സ്നേഹവും സന്തോഷവും കണ്ടെത്താൻ കഴിയൂ എന്ന എഴുത്തുകാരനും ചിന്തകനുമായ എം എൻ കാരശ്ശേരി പറഞ്ഞു. കൈപ്പട ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന സാജിത മരക്കാട്ട് തൊടികയുടെ ജന്മസ്മൃതികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏത് ജീവിത സാഹചര്യങ്ങളെയും ഗുണാത്മകമായി കാണാനും അതിനെ മുഷിപ്പില്ലാതെ അംഗീകരിക്കാനും കഴിയുന്നവരിലാണ് സന്തോഷവും സ്നേഹവും ഏറ്റവും ഉണ്ടാവുകയെന്ന് എം എൻ കാരശ്ശേരി പറഞ്ഞു. കേരള ബാങ്ക് ജീവനക്കാരി സാജിത മരക്കാട്ട് തൊടിക എഴുതി കൈപ്പട ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ജന്മസ്മൃതികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തെ അങ്ങനെ കാണാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. സുഖം ഉണ്ടാവുന്നത് സ്നേഹം കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ആളുകൾക്ക് സന്തോഷമില്ലാത്തത്? സന്തോഷമില്ലാത്തത് വളരെ ലളിതമാണ്. എന്താണ് സന്തോഷം? എന്താണെന്ന് മിക്കാർക്കും അറിയില്ല. അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാന്ന. കാരണം സന്തോഷം നമ്മളെ പുറത്താണെന്ന് ആളുകളുടെ വിചാരം ഭയങ്കര തെറ്റിദ്ധാരണയാണ്. സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ മദ്യം കഴിച്ചാലോ ബിരിയാണി കഴിച്ചാലോ നല്ല ഉടുപ്പിട്ടാലോ കാറിൽ യാത്ര ചെയ്താലോ ഒന്നും കിട്ടുന്ന സാധനമല്ല. കാരണം അതൊക്കെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചെടിച്ചു പോകുന്നതാണ്. അത് ചെടിക്കാതെ ജീവിതം മുഷിയാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് വളരെ വളരെ ഗുണാത്മകമായ പോസിറ്റീവായ ഒരു മനോഭാവം വേണം. ആ മനോഭാവം വാസ്തവത്തിൽ സ്നേഹമാണ്. തൻ്റെ പിതാവിനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് മലബാറിൻ്റെ, പ്രത്യേകിച്ച് ഏറനാടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളെ ഹൃദ്യമായി സ്പർശിച്ച് സാജിത എഴുതിയ ജന്മസ്മൃതികളുടെ ഉള്ളടക്കം. പുസ്തകം നോവലിസ്റ്റും പ്രഭാഷകനുമായ MV ജനാർദ്ദനന് നൽകി എം എൻ കാരശ്ശേരി പ്രകാശനം ചെയ്തു. കേരള ബാങ്ക് ഹാളിൽ കേരള ബാങ്ക് ഡയറക്ടർ ഇ രമേശ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാഗ്മിയും സാംസ്കാരിക പ്രഭാഷകനുമായ AP അഹമ്മദ് മുഖ്യ പ്രഭാഷണം നടത്തി. മലയാളികൾ ആകെ ഈ പുതിയ കാലത്ത് കരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ പല കാരണങ്ങളാൽ വായിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ്. എന്തുകൊണ്ടെന്നാൽ ഇതൊരു നന്മയുടെ പുസ്തകമാണ്. എന്തായാലും ഇത്രവേ അധികം പേര് വന്നത് അബുമാഷ് ഉണ്ടാക്കി വെച്ച ഒരു വലിയ സ്നേഹവലയത്തിന്റെ അടയാളമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലപ്പുറം അബുമാഷക്ക് ഇനി എന്താണ് ആദരവ് കിട്ടേണ്ടത്? എനിക്ക് തോന്നുന്നു അദ്ദേഹം മരിച്ചപ്പോൾ അനുസ്മരണ സമ്മേളനം പോലും നടന്നിട്ടുണ്ടാവാനിടയില്ല. കാരണം അത്ര അത്തരത്തിൽ പൊതുരംഗത്ത് ആരോരും അല്ലാതെ പോയ ഒരു മനുഷ്യനാണ്. പക്ഷെ ഒരു മകള് ബാപ്പാക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പിതൃതർപ്പണമാണ്. അത് എത്ര തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ്. കഥാകൃത്ത് AV സുധാകരൻ മാസ്റ്റർ പുസ്തകം പരിചയപ്പെടുത്തി സംസാരിച്ചു. കൈപ്പട ബുക്സ് എഡിറ്റർ വിജീഷ് പരവരി, കേരള ബാങ്ക് സംഘടനാ നേതാക്കളായ P പ്രേമാനന്ദൻ, PK സുരേഷ്, EM പ്രശാന്തൻ തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.